ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി നമുക്ക് ആദ്യം പഠിക്കേണ്ട ഒരു ചോദ്യം, 6 ഏകദിന ലോകകപ്പ് പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? നമ്മുടെ ആൻസർ മിതാലി രാജ്. 6 ഏകദിന ലോകകപ്പ് പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. ഇനി വനിതാ ലോകകപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം, വനിതാ ലോകകപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ജുലൻ ഗോസ്വാമിയാണ്. ജുലൻ ഗോസ്വാമിക്കാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ലഭിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? അപ്പൊ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് പ്രൊഫസർ എം വി നാരായണൻ. പ്രൊഫസർ എം വി നാരായണനാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. 66-ാമത് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി, സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കിയത് പാലക്കാടാണ്. വേദി മലപ്പുറത്ത് തേഞ്ഞിപ്പാലമായിരുന്നു. അപ്പോ 6 ഏകദിന ലോകകപ്പ് പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ്, വനിതാ ലോകകപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരം ജുലൻ ഗോസ്വാമി, കാലടി ശ്രീ ശങ്കരാചാര്യ, സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ എം വി നാരായണൻ, 66-ാമത് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പാലക്കാട്, വേദി മലപ്പുറം ജില്ലയിലാണ്, തേഞ്ഞിപ്പാലമാണ്. ഇനി പാഴ്വസ്തുക്കൾ ശേഖരിക്കുക മൊബൈൽ ആപ്ലിക്കേഷൻ, പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ആക്രിക്കട. ആക്രിക്കട ആപ്പാണ് പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. മഞ്ഞ പാളികളെ സംരക്ഷിക്കുക ചിലി നിർമ്മിക്കാൻ പോകുന്നത്, ചിലി നിർമ്മിക്കാൻ പോകുന്ന ദേശീയോദ്യാനം, നിർമ്മിക്കാൻ പോകുന്ന ദേശീയ ഉദ്യാനം സാന്റിയാഗോ ഗ്ലേഷ്യേഴ്സ് നാഷണൽ പാർക്കാണ്. സാന്റിയാഗോ ഗ്ലേഷ്യേഴ്സ് നാഷണൽ പാർക്ക്. നാഷണൽ പാർക്ക് അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. നമ്മൾ പറയുന്ന പോയിന്റുകൾ, 6 ഏകദിന ലോകകപ്പ് പങ്കെടുക്കുന്ന ആദ്യ വനിത ക്രിക്കറ്റ് താരം മിതാലി രാജ്, വനിതാ ലോകകപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ജുലാൻ ഗോസ്വാമി. ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ എം വി നാരായണൻ. 66-ാമത് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് പാലക്കാടാണ്, വേദി തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ലയിലാണ്.
പാഴ്വസ്തുക്കൾ ശേഖരിക്കുക ഇതിനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു ആക്രിക്കട ആപ്പ്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞു പാളികളെ സംരക്ഷിക്കുന്നതിന് ചിലിയിൽ നിർമ്മിക്കുന്ന ദേശീയോദ്യാനമാണ് സാന്റിയാഗോ ഗ്ലേഷ്യസ് നാഷണൽ പാർക്ക്. സാന്റിയാഗോ ഗ്ലേഷ്യസ് നാഷണൽ പാർക്ക്. അടുത്തത് നമ്മുടെ കേന്ദ്ര വനിതാ ശിശു ക്ഷേമ മന്ത്രാലയം നാരി പുരസ്കാരം ഏർപ്പെടുത്തി. നാരി പുരസ്കാരം ഇതിന് 2020 ലഭിച്ചത് ടിഫാനി ബ്രാർ ആണ്. ടിഫാനി ബ്രാർ ആണ്. ടിഫാനി ബ്രാർ അന്ധർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇനി 2021 ലഭിച്ചത് രാധിക മേനോന. നാരീശക്തി പുരസ്കാരം 2020 ടിഫാനി ബ്രാർ. അന്തരം അല്ലെ, അപ്പൊ രണ്ട് കണ്ണുകൾ നമ്മൾ ആലോചിച്ചാൽ മതി. 2020 കിട്ടിയതല്ലേ രണ്ട് വട്ടം. രണ്ട് വട്ടം എന്ന് പറയുന്നത് കണ്ണുകൾ. അപ്പൊ അന്തർക്ക് വേണ്ടി പോരാടിയ ടിഫാനി ബ്രാർ, രാധിക മേനോനാണ് അടുത്തത്. 2021 2021 രാധിക മേനോൻ. അപ്പൊ രാധിക മേനോൻ ആരാണ്? ഇന്ത്യൻ മർച്ചന്റ് നേവിയിലെ ആദ്യ വനിതാ ക്യാപ്റ്റനാണ്. ഇന്ത്യയുടെ മർച്ചന്റ് നേവി ആദ്യ വനിതാ ക്യാപ്റ്റനാണ്. ആദ്യ വനിതാ ക്യാപ്റ്റനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാരീശക്തി പുരസ്കാരം കണ്ടു, ടിഫാനി ബ്രാറും, പിന്നെ രാധിക മേനോനും. രാധിക മേനോൻ മർച്ചന്റ് നേവിയിലെ ആദ്യ വനിതാ ക്യാപ്റ്റൻ. പൊതു ബഡ്ജറ്റിനൊപ്പം പരിസ്ഥിതി ബഡ്ജറ്റ് കൂടി അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. പൊതു ബഡ്ജറ്റിനൊപ്പം പരിസ്ഥിതി ബഡ്ജറ്റ് കൂടി അവതരിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തീരുമാനിച്ച സംസ്ഥാനം കേരളം. അപ്പൊ പൊതു ബഡ്ജറ്റിന്റെ കൂടെ പരിസ്ഥിതി ബഡ്ജറ്റ് കൂടി വരുന്നത് കേരളത്തിലാണ്. പൊതു ബഡ്ജറ്റിനൊപ്പം പരിസ്ഥിതി ബഡ്ജറ്റ് കൂടി അവതരിപ്പിക്കുന്നത് കേരളത്തിലാണ്. ഇനി റഷ്യയുടെ റഷ്യ ഉക്രൈൻ വിദേശകാര്യ മന്ത്രിമാരുടെ സമാധാന ചർച്ച നടന്നു അങ്കാറയിൽ. തുർക്കിയില് അങ്കാറയിലാണ് ഇന്ത്യ ഉക്രൈൻ വിദേശകാര്യ മന്ത്രിമാരുടെ ചർച്ച നടന്നത്. തുർക്കിയിലാണ്, അങ്കാറയിലാണ്. ഇനി മുന്നോക്ക വിഭാഗം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു. പിന്നാക്കം നിൽക്കുന്നു. കുടുംബങ്ങൾ സർവേ നടത്തി. വിഷമതകൾ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ചത് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. എം ആർ ഹരിഹരൻ നായർ. അപ്പോ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഒന്നാമത്തത് മുന്നോക്ക വിഭാഗം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾ സർവേ നടത്തി വിഷമതകൾ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് എം ആർ ഹരിഹരൻ നായർ കമ്മീഷൻ. എം ആർ ഹരിഹരൻ നായർ കമ്മീഷൻ. എം ആർ ഹരിഹരൻ നായർ കമ്മീഷൻ. അടുത്തത് നമ്മൾ ഒന്നും കൂടെ ഇത്രയും പോയിന്റുകൾ വായിക്കും. 6 ഏകദിന ലോകകപ്പ് പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം മിഥാലി രാജാണ്. ഇനി വനിതാ ലോകകപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ജുലൻ ഗോസ്വാമിയാണ്. പാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ എൻ വി നാരായണൻ.
66-ാമത് സീനിയർ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പാലക്കാട്. വേദി മലപ്പുറം ജില്ല തേഞ്ഞിപ്പാലം. പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ആക്രിക്കട ആപ്പ്. മഞ്ഞുപാളികളെ സംരക്ഷിക്കുക. ചിലിയിൽ നിർമ്മിക്കുന്ന ദേശീയ ഉദ്യാനമാണ് സാന്റിയാഗോ ഗ്ലേഷ്യേഴ്സ് നാഷണൽ പാർക്ക്. ഇനി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം നാരി പുരസ്കാരം 2020 ടിഫാനി ബ്രാവിന് ലഭിച്ചു. 2021 രാധിക മേനോന് ലഭിച്ചു. ഇന്ത്യ മർച്ചന്റ് നേവി ആദ്യ വനിതാ ക്യാപ്റ്റൻ രാധിക മേനോനാണ്. പൊതു ബജറ്റ് പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. റഷ്യ ഉക്രൈൻ വിദേശകാര്യ മന്ത്രിമാരുടെ സമാധാന ചർച്ച തുർക്കിയിൽ അങ്കാറയിൽ നടക്കുന്നു. മുന്നോക്ക വിഭാഗം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾ സർവേ നടത്തി വിഷമതകൾ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് എം ആർ ഹരിഹരൻ നായർ കമ്മീഷൻ. ഇനി മേഘേദാതുഡ നിർമ്മാണ തർക്കം നിലനിൽക്കുന്നത്. തമിഴ്നാടും കർണാടകയും തമ്മിലാണ് മേഘേ ധാതു ഡാം നിർമ്മാണ തർക്കം നിലനിൽക്കുന്നത്. തമിഴ്നാടും കർണാടകയും തമ്മിലാണ്. ഇനി ലോകത്താദ്യമായിട്ട് പന്നിയുടെ ഹൃദയം ലോകത്താദ്യമായി പന്നിയുടെ ഹൃദയം ശരീരത്തില് വെച്ച് പിടിപ്പിച്ച വ്യക്തി ആരാണ്? നമ്മുടെ ഉത്തരം ഡേവിഡ് ബെന്നറ്റ്. ലോകത്താദ്യമായിട്ട് പന്നിയുടെ ഹൃദയം ശരീരത്തെ വെച്ച് പിടിപ്പിച്ച വ്യക്തിയാണ് ഡേവിഡ് ബെന്നറ്റ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ്? ബാറ്റ്ലി ഗ്രിഫിത്ത് ആണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. പന്നിയുടെ ഹൃദയം ശരീരത്ത് വെച്ച് പിടിപ്പിച്ചു ആദ്യ വ്യക്തി ഡേവിഡ് ബെന്നറ്റ്, ഡോക്ടർ ബാറ്റ്ലി ഗ്രിഫിത്ത്. ഇനി ദക്ഷിണ ഇന്ത്യ ഏറ്റവും നീളം കൂടിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബോസ്ട്രിംഗ് പാലം കോൺക്രീറ്റ് ബോ സ്ട്രിംഗ് പാലം ബോ ഷേപ്പാണ്, ഇങ്ങനെ റാ ഷേപ്പാണ് ബോസ്ട്രിംഗ് പാലം. എവിടെയാണ്? വലിയഴീക്കലാണ്, വലിയഴീക്കൽ പാലം. ആറാട്ടുപുഴ പഞ്ചായത്താണ്. ഇതിന് 981 മീറ്റർ നീളമുണ്ട്. ആലപ്പുഴ കൊല്ലം ജില്ല ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇനി നമുക്ക് ബാംഗ്ലൂര് രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ത്യൻ സിനിമ മത്സര വിഭാഗം മികച്ച ചിത്രം ഏതാണ്? ബാംഗ്ലൂർ രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രം മേപ്പടിയാന. അപ്പോ മേഘേ ധാതു ഡാം നിർമ്മാണ തർക്കം നിലനിൽക്കുന്നത് തമിഴ്നാട് കർണാടക. ലോകത്ത് ആദ്യമായി പന്നിയുടെ ഹൃദയം ശരീരത്ത് വെച്ച് പിടിപ്പിച്ച വ്യക്തി ഡേവിഡ് ബെന്നറ്റ്. ബാറ്റ്ലി ഗ്രിഫിത്ത് ആണ് ഡോക്ടർ. ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബോസ്റ്റിംഗ് പാലം വലിയഴീക്കൽ പാലമാണ്. ആറാട്ടുപുഴ പഞ്ചായത്ത്. 981 മീറ്റർ ആണ് നീളം. ആലപ്പുഴ കൊല്ലം ജില്ല. ബാംഗ്ലൂർ രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ത്യൻ സിനിമ മികച്ച ചിത്രം മേപ്പടിയാന. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ്
റെക്കോർഡ് ഭൂരിപക്ഷം നേടി വിജയിച്ച സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ്. റെക്കോർഡ് ഭൂരിപക്ഷം നേടി വിജയിച്ചു. സുനിൽ കുമാർ ശർമ്മയാണ്. ഇദ്ദേഹത്തിന് 21-48-35 വോട്ട് ഭൂരിപക്ഷം. 214,835 ഭൂരിപക്ഷം. ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശിലെ ഷാഹിബാബാദ് മണ്ഡലമാണ്. ഷാഹിബാബാദ് മണ്ഡലം. അപ്പോ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം മിഥാലി രാജ്. വനിതാ ലോകകപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ലഭിച്ചത് ജുലാൻ ഗോസ്വാമി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ എം വി നാരായണൻ. 66-ാമത് സീനിയർ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പാലക്കാടാണ്. വേദി മലപ്പുറം ജില്ല തേനിപ്പാലമാണ്. പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ആക്രിക്കട ആപ്പ്. മഞ്ഞുപാലുകളെ സംരക്ഷിക്കുന്ന ചിലിയിൽ നിർമ്മിക്കുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് സാന്റിയാഗോ ഗ്ലേഷ്യേഴ്സ് നാഷണൽ പാർക്കാണ്. കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം നാരീശക്തി പുരസ്കാരം 2020 ആർക്ക് ലഭിച്ചു? ടിഫാനി ബ്രാറ്. 2021 രാധിക മേനോൻ. ഇന്ത്യ മർച്ചന്റ് നേവി ആദ്യ വനിതാ ക്യാപ്റ്റൻ. പൊതു ബജറ്റിന്റെ കൂടെ പരിസ്ഥിതി ബജറ്റ് കൂടി കൊണ്ടുവരുന്നത് കേരളമാണ്. റഷ്യ ഉക്രൈൻ വിദേശകാര്യമന്ത്രിമാരുടെ സമാധാന ചർച്ച അങ്കാര തുർക്കിയിലാണ്. മുന്നോക്ക വിഭാഗം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണ്, ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക, ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിയോഗിച്ചത് എം ആർ ഹരിഹരൻ നായരിനെയാണ്. ഇനി മേഘേദാതു ഡാം, ഈ നിർമ്മാണ തർക്കം നിൽക്കുന്നത് തമിഴ്നാട് കർണാടകയാണ്. ലോകത്ത് ആദ്യമായിട്ട് പന്നിയുടെ ഹൃദയം ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ച വ്യക്തി ഡേവിഡ് ബെനറ്റ് ആണ്. ഡോക്ടർ ബാറ്റ്ലി ഗ്രിഫിത്ത. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബോസ്റ്റിൻ പാലം വലിയ എഴുത്ത്. ഇനി ബാംഗ്ലൂർ രാജ്യാന്തര ചലച്ചിത്ര മേള ഇന്ത്യൻ സിനിമ മികച്ച ചിത്രം മേപ്പടിയ. നിയമസഭാ തെരഞ്ഞെടുപ്പ് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയത് സുനിൽകുമാർ ശർമ്മയാണ്. സുനിൽകുമാർ ശർമ്മ 200,000 ഭൂരിപക്ഷം നേടി. ഇനി നമുക്ക് വേണ്ടത് ഇനി ഇന്റർനാഷണൽ പെപ്പർ അവാർഡ് നേടിയ കേരളീയൻ. പെപ്പർ അവാർഡ് നേടിയ കേരളീയൻ ആരാണ്? ജോമി മാത്യു ആണ്. ഇന്റർനാഷണൽ പെപ്പർ അവാർഡ് നേടിയ കേരളീയനാണ് ജോമി മാത്യു. 2021-22 സന്തോഷ് ട്രോഫി. 75-ാമത് വേദി മലപ്പുറം ജില്ലയിലാണ്. സന്തോഷ് ട്രോഫി 75-ാമത് വേദി മലപ്പുറം ജില്ല. ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തത് ആരാണ്? ഡിസൈൻ ചെയ്തത് വി ജി പ്രദീപ് കുമാറാണ്. 2021-22 സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളമാണ്. സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളം. ഫൈനലിൽ തോൽപ്പിച്ചത് പശ്ചിമ ബംഗാളിനെയാണ്. 7 തവണ വിജയികളായി. ഇനി കേരളത്തിൽ ആദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ മാത്തമാറ്റിക്സ് പാർക്ക്, ആദ്യമായിട്ടാണ് ഒരു മാത്തമാറ്റിക്സ് പാർക്ക് വരുന്നത്. മാത്തമാറ്റിക്സ് പാർക്ക് തിരുവനന്തപുരത്ത് നേമത്തിൽ വരുന്നു.
അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാത്തമാറ്റിക്സ് പാർക്ക് വരുന്നത്, കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ്. ഇനി മലയാള സാഹിത്യം. സമഗ്ര സംഭാവന, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം. സേതു 2019ൽ ലഭിച്ചു. NS മാധവന് 2020ൽ ലഭിച്ചു. സേതുവിന് 2019ൽ കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം, NS മാധവന് 2020ലെ സമഗ്ര സംഭാവന പുരസ്കാരം. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന സംസ്കാര സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ പുരസ്കാരം 2019ൽ സേതുവിനും 2020ൽ ആർക്കും ലഭിച്ചു? NS മാധവനും ലഭിച്ചു. NS മാധവനും ലഭിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റുകൾ മനസ്സിലാക്കി. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഇന്റർനാഷണൽ പെപ്പർ അവാർഡ് നേടിയ കേരളീയൻ ജോമി മാത്യു ആണ്. 2021-22 സന്തോഷ് ട്രോഫി 75-ാമത്തതാണ്. വേദി മലപ്പുറമാണ്. ഭാഗ്യചിഹ്നം VG പ്രദീപാണ് ഡിസൈൻ ചെയ്തത്. 2021-22 കേരളം വിന്നേഴ്സ് ആയി 7 തവണ വിജയിച്ചു. ഫൈനലിൽ വെസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചു. ആദ്യമായിട്ടാണ് മാത്സ് പാർക്ക് വരുന്നത് തിരുവനന്തപുരത്ത് നേമത്ത്. സമഗ്ര പുരസ്കാരം സേതുവിനും NS മാധവനും ലഭിച്ചു. NS മാധവനും ലഭിച്ചു. ഉപഭോക്തൃ തർക്ക പരിഹാരത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഉപഭോക്തൃ തർക്ക പരിഹാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ത്രിപുര. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നടപ്പിലാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഭക്ഷ്യ സുരക്ഷ. മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അതും ത്രിപുരയാണ്. അപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാരത്തിൽ മുന്നിലാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷയിലെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനവും ത്രിപുരയാണ്. ത്രിപുരയുടെ മുഖ്യമന്ത്രി ആരാണ്? മണിക് സാഹയാണ്. മാണിക് സാഹ. ഇനി 2021-22 വർഷം ഏറ്റവും ലാഭമുള്ള കേരള ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനം ഏത്? KSFE. KSFE. അപ്പൊ 2021-22 ഏറ്റവും കൂടുതൽ ലാഭമുള്ള കേരള ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് KSFE. KSFE. ഇനി 2021-22 ഏറ്റവും നഷ്ടമുള്ള നമ്മുടെ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇത് KSRTC. KSRTC ആണ് ഏറ്റവും നഷ്ടമുള്ള ഗവൺമെന്റിന്റെ സ്ഥാപനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഉപഭോക്തൃ തർക്ക പരിഹാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ത്രിപുരയാണ്. ഭക്ഷ്യസുരക്ഷ സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുരയുടെ മുഖ്യമന്ത്രി മാണിക് സാഹയാണ്. 2021-22 ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായ കേരള ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനം KSFE. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ ഗവൺമെന്റിന്റെ സ്ഥാപനം ഏതുമാണ്? അത് KSRTC യുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരുവട്ടം കൂടിയൻ വിദ്യാലയം. നമ്മൾ കണ്ടതാണ് ഒരുവട്ടം കൂടിയൻ ആത്മകഥ അല്ലെ? ഒരുവട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന ഒ എൻ വി കുറുപ്പിന്റെ പാട്ടാണ്. ഈ പേരില്
ആത്മകഥ രചിച്ചു ആരാണ്? കാർട്ടൂണിസ്റ്റ് യേശുദാസ്. കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റെ ആത്മകഥയാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് 400 രൂപയുടെ നാണയം പുറത്തിറക്കി. 400 രൂപ നാണയം പുറത്തിറക്കി. ഒൻപതാമത്തെ സിഖ് ഗുരു തേഗ് ബഹദൂർ. നാനൂറാം ജന്മവാർഷികം, ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 400 രൂപയുടെ ഒരു നാണയം പുറത്തിറക്കിയത്. ഒൻപതാമത്തെ സിഖ് ഗുരുവായ തേഗ് ബഹദൂർ ഇദ്ദേഹത്തിന്റെ ജന്മവാർഷികം, 400-ാം ജന്മവാർഷികം, അതിനു വേണ്ടിയിട്ടാണ് 400 രൂപയുടെ കോയിൻ പുറത്തിറക്കിയത്. അപ്പോ ഉപഭോക്തൃ തർക്ക പരിഹാരം മുന്നിൽ നിൽക്കുന്ന ത്രിപുര, ദേശീയ ഭക്ഷ്യസുരക്ഷ മുന്നിൽ നിൽക്കുന്ന ത്രിപുര, ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ, ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ കേരള ഗവൺമെന്റ് സ്ഥാപനം KSFP, നഷ്ടം KSRTC, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന ആത്മകഥ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ, 600 രൂപ പുറത്തിറക്കുന്നു. അത് ഒൻപതാമത്തെ സിഖ് ഗുരു തേഗ് ബഹദൂർ അദ്ദേഹത്തിന്റെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 2020 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം. ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം നേടിയത് ആരാണ്? കുമുദിനി ലാഖിയ കഥക് നർത്തകിയാണ്. അപ്പോ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം ലഭിച്ചത് കുമുദിനി ലാഖിയാണ്, കഥക് നർത്തകി. ഭക്ഷണങ്ങളിൽ കഞ്ചാവ് ഉപയോഗിക്കാം. കഞ്ചാവ് നിയമം ഓക്കെ ആണ്, നിയമവിധേയമാക്കി ആദ്യ ഏഷ്യൻ രാജ്യം. തായ്ലൻഡില് ഭക്ഷണത്തില് കഞ്ചാവ് ഉപയോഗിക്കാം എന്നായി തായ്ലൻഡ്. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയിൽ ആദ്യമായി സ്പെഷ്യൽ ഏഷ്യൻ, ആസിയാൻ ഇല്ലേ, ആസിയാൻ ആസിയാൻ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായ സ്ഥലം. ആദ്യമായിട്ടാണ് ഇന്ത്യയില് ഇങ്ങനൊരു സമ്മേളനത്തിന് വേദിയാകുന്നത്, സ്പെഷ്യൽ സമ്മേളനത്തിന് ആസിയാന്റേത് വേദിയാകുന്നത്. അത് ഡൽഹിയിലായിരുന്നു വേദി. ഇനി പ്രിൻസ്, സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ്. അന്താരാഷ്ട്ര ജലപുരസ്കാരം ലഭിച്ചത് തളപ്പിൽ പ്രദീപിന. പ്രിൻസ്, സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ജലപുരസ്കാരം തളപ്പിൽ പ്രദീപിന് ലഭിച്ചു. വാട്ടർ പോസിറ്റീവ് എന്ന നാനോ പദാർത്ഥങ്ങൾ ഇദ്ദേഹം വികസിപ്പിച്ചു. ഇത് കുടിവെള്ളത്തിൽ നിന്ന് വേഗത്തിൽ കുറഞ്ഞ ചെലവിൽ വിഷാംശം കണ്ടെത്താം. വാട്ടർ പോസിറ്റീവ് എന്ന നാനോ പാർട്ടിക്കിൾ വികസിപ്പിച്ചു. കുടിവെള്ളത്തിൽ നിന്ന് വളരെ വേഗത്തില് കുറഞ്ഞ ചെലവില് വിഷാംശങ്ങൾ കണ്ടെത്താം.
വിൻ ഫ്യൂച്ചർ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? വിൻ ഫ്യൂച്ചർ പുരസ്കാരം അതും ഇദ്ദേഹത്തിനാണ്. തളപ്പിൽ പ്രദീപിന. അപ്പോ 2021 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം കാമുദിനി ലാഖ്യ, കഥക് നർത്തകി, ഭക്ഷണത്തിൽ കഞ്ചാവ് നിയമം ഓക്കെ ആക്കിയ തായ്ലൻഡ്, സ്പെഷ്യൽ ഏഷ്യൻ മീറ്റിംഗ് ഇന്ത്യയിലെ ഡൽഹിയിൽ നടന്നു. പ്രിൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ജല പുരസ്കാരം തളപ്പിൽ പ്രദീപ്. ഇദ്ദേഹം വാട്ടറിൽ നിന്ന് വളരെ പെട്ടെന്ന് കുറഞ്ഞ ചെലവില് വിഷാംശം കണ്ടെത്തുന്നത് കണ്ടുപിടിച്ചു. വിൻ ഫ്യൂച്ചർ പുരസ്കാരം തളപ്പിൽ പ്രദീപിന് ലഭിച്ചു. തളപ്പിൽ പ്രദീപ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.